വലിയ കാഷ്വാലിറ്റിയിലേക്ക് പോകേണ്ട ഒരു ദുരന്തമാണ്. വലിയ ആശങ്കയില്ലാതെ തീർച്ചയായും ഇന്നലെ വെളുപ്പിന് 2 മണിക്കാണ് ഈ ഈ കാഷ്വാലിറ്റി ഉണ്ടായത്. ഈ വീട്ടിലമ്മ സരസ്വതി ചേച്ചി മകനും മാത്രമാണ് താമസിക്കുന്നത്. അവർ വെളുപ്പിന് 2 മണിക്ക് ബാത്റൂമിൽ പോയി തിരിച്ചു വന്ന് കിടന്നപ്പോഴേക്കും മോമ വന്ന് വിളിച്ചു കത്ത് പിടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവരെ വിളിച്ച് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു സൊസൈറ്റിയുടെ ഫ്രണ്ടിൽ കൊണ്ട് ഇരുത്തി പെട്ടെന്ന് തന്നെ തീയ പറഞ്ഞു. അവർ തന്നെ പോലീസിനെ വിളി ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് കൃത്യമായി ഇടപെട്ടത് മൂലം വലിയൊരു കാഷ്വാലിറ്റി ഒഴിവായി എന്നുള്ളതാണ്. ഫയർഫോഴ്സ് പറയുന്നത് NOC ഉണ്ടായിരുന്നില്ല, ഒപ്പം തന്നെ ഫയർ നിയന്ത്രണ വിധേയമാക്കാനുള്ള മറ്റു സേഫ്റ്റി മെഷേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അന്വേഷണങ്ങളൊക്കെ ഉണ്ടാവും? അല്ല, തീർച്ചയായും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ച് വേണ്ട റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഫയർഫോഴ്സ് ആണ്. അതിനനുസൃതമായ നടപടി സ്വീകരിക്കേണ്ടത് ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും. നമുക്ക് മുമ്പിൽ ബ്രഹ്മപുരം ഉൾപ്പെടെയുള്ള അനുഭവങ്ങളുണ്ട്, എന്നിട്ട് പോലും ഇപ്പോഴും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു അല്ലെങ്കിൽ മെഷേഴ്സ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്നുള്ള വലിയ ദൗർഭാഗ്യകരമായ കുറ്റകരമായ അനാസ്ഥ അല്ലേ? അല്ല, തീർച്ചയായും ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പാലിക്കേണ്ട നിയമപരമായ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് നടപ്പാക്കാൻ പാടുള്ളൂ എന്നുള്ളത്. പ്രത്യേകിച്ച് റെയിൽവേ ലൈനും അതുപോലെ തന്നെ തൊട്ടടുത്ത വീടുകളും നഗര ഹൃദയ ഭാഗമാണല്ലോ, അതിൻ്റെതായ ഒരു രീതിയിലുള്ള നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ്. പോരായ്മകൾ എന്തായാലും കർശനമായി തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത്തരം പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായി തന്നെ കാണണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒപ്പം തന്നെ സരസ്വതി ടീച്ചർ കൂടിയുണ്ട്, ചേച്ചി കൂടിയുണ്ട്. എങ്ങനെയാ തുടക്കത്തിൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്? ഒന്ന് 2 മണി 2 മണിയായപ്പോൾ ബാത്റൂമിൽ പോകാനായിട്ട് ഇറങ്ങി, ബാത്റൂമിൽ നിന്ന് വന്നു കിടന്നു. ഇപ്പം ലൈറ്റ് പോയി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മകൻ പറഞ്ഞു ദേ തീ പിടിക്കണു വാന്നും പറഞ്ഞ് കയ്യെ പിടിച്ചുകൊണ്ട് അവിടെ പുണ്ടിരുത്തി സൊസൈറ്റിയുടെ അവിടെ. അതൊക്കെ തീ അങ്ങനെ ആളി കടന്നു. പിന്നെ മകൻ തന്നെ ഫയർഫോഴ്സിൻ്റെയും പിടിച്ചു. അവരുടെ ഇടപെടൽ, ഫയർഫോഴ്സിൻ്റെ ഇടപെടൽ വളരെ ഗുണം ചെയ്തു. അവരെ പെട്ടെന്ന് തന്നെ 3-4 വണ്ടി വന്ന് എല്ലാം അണച്ച് അത് നല്ല ചേച്ചി ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അവിടെ, ഞാനും മകനും ഞാനും മോനും ഉണ്ട്. ആ സമയത്തെ പെട്ടെന്ന് ഇതുണ്ടായ സമയത്തെ എങ്ങനെയായിരുന്നു ഈ ഒരു തീയുടെ ഒരു ശക്തിയും അല്ലെങ്കിൽ അങ്ങനെ തീനാളെ കടന്നു തീ ശക്തി കൂടിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ഓടിപ്പോയി. ഭയങ്കര ഇതായി പോയി, പെട്ടെന്ന് ആളുമായിരുന്നു തീയ. അപ്പം നമ്മൾ ഓടി അവിടെ പോയിരുന്നു, സൊസൈറ്റിയുടെ അവിടെ പോയിരുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഫയർഫോഴ്സും നല്ല സമയോചിതമായി അവർ വന്ന് ഇടപെട്ടത് കൊണ്ട് അധികം ഇതില്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ വലിയ തീപിടുത്തത്തിലേക്ക് പോയോ? പിന്നെ പോയങ്ങ് ഓളിപ്പോയില്ലേ, മൊത്തം പോയില്ലേ. അപ്പോൾ അവർ വന്ന് സമയോചിതമായിട്ട് ഇടപെട്ടത് കൊണ്ട് പെട്ടെന്ന് അധികം നാശനഷ്ടങ്ങൾ വന്നില്ല. നിങ്ങളൊക്കെ ആ സമയത്ത് എന്താ ചെയ്തത് പെട്ടെന്ന്? ഞങ്ങളെ എന്നെ മോനെ പിടിച്ചുകൊണ്ട് പോയി ആ സൊസൈറ്റിയുടെ അവിടെ കൊണ്ട് ഇരുത്തി. അപ്പോഴത്തേക്ക് തീ പടന്ന് അല്ല, ഇതിപ്പോ ഇയാളെ അപ്പുറത്തുണ്ട്, പിന്നെ അപ്പുറത്തേ ഇതുള്ളൂ, വേറെ അല്ല. ഞങ്ങൾ അറിയാതാ, ഞങ്ങളാണ് ഫയർഫോഴ്സിനെ വിളിച്ച് വരുത്തിയത്. അവര് അതൊക്കെ ഞങ്ങളുടെ അടുത്ത് ഒരു 3 എണ്ണം 3 സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നു. എന്തായാലും ഇവരൊക്കെ പറയുന്ന പോലെ വലിയ അഗ്നിനാളങ്ങളും അതോടൊപ്പം തന്നെ ഈ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായി. ആ സമയത്ത് തൊട്ടടുത്തുള്ള ഉടനെ തന്നെ ഈ തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് തന്നെ സരസ്വതി ചേച്ചിയാണിപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അവരൊക്കെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറി മറ്റു ദൂര സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കുകയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ വിവരമറിയിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേർ ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിൽ തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഏറെക്കുറെ അന്തിമഘട്ടത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇതിനകത്ത് കുറേയധികം ആക്രി സാധനങ്ങൾ കൂടിക്കിടക്കുന്നുണ്ട്. നമുക്കറിയാം ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് ഒരു ട്രെയിൻ തൊട്ടടുത്ത് കൂടി കടന്നു പോകുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഒരു 5 മീറ്ററിന് അടുത്ത് വളരെ തൊട്ടടുത്ത് കൂടി ഒരു ട്രെയിൻ ഗതാഗതമുള്ള റെയിൽവേ ലൈനുള്ള എറണാകുളത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ മാർഗം കടന്നു പോകുന്ന അതിനോട് ചേർന്നാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ 2.5 മണിക്കൂറോളം ഈ ട്രെയിൻ ഗതാഗതം പിടിച്ചിട്ടു അല്ലെങ്കിൽ ട്രെയിനുകൾ പിടിച്ചിട്ടു ട്രെയിൻ ഗതാഗതം നിർത്തലാക്കി. അങ്ങനെ എല്ലാ നിലക്കും പഴുതടച്ച ഒരു രക്ഷാപ്രവർത്തനം നടന്നതുകൊണ്ടാണ് വലിയ കാഷ്വാലിറ്റിയിലേക്ക് പോകാതിരുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു അശ്രദ്ധയോ അല്ലെങ്കിൽ ഇത് അറിയാൻ വൈകുകയോ തീ നിയന്ത്രണ വിധേയമല്ലാത്ത രൂപത്തിൽ വലിയ പൊട്ടിത്തെറിയിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയോ ഒക്കെ ചെയ്താൽ
വലിയ പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടാകാമായിരുന്ന ഒരു തീപിടുത്തമാണ്. സമയോചിതമായ ഇടപെടൽ കൊണ്ട് റെയിൽവേ അധികൃതരോട് കാര്യങ്ങൾ പറഞ്ഞ് അവർ തന്നെ റെയിൽ സിഗ്നലുകൾ ഓഫാക്കുകയും ട്രെയിനുകളെ പിടിച്ചിടുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ തൊട്ട് മുകളിൽ എറണാകുളത്തെ സൗത്ത് പാലം പോകുന്നുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് മെട്രോയുടെ പാലമുണ്ട്. അങ്ങനെ എല്ലാ നിലക്കും വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏറ്റവും തിരക്ക് പിടിച്ച നഗരത്തിൻ്റെ ഒരു ഭാഗമാണ്. നഗരത്തിൻ്റെ അങ്ങനെ കാര്യമായ ആൾപെരുമാറ്റമല്ല ഉദ്ദേശിച്ചത്, പക്ഷേ സംവിധാനങ്ങളും ഗതാഗത മാർഗങ്ങളും അതോടൊപ്പം തന്നെ ആളുകൾ ഇവിടെ തൊട്ടടുത്തൊക്കെ താമസിക്കുന്ന തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു തിരക്ക് പിടിച്ച കേന്ദ്രമാണ്. അതുകൊണ്ട് ഒരു തീപിടുത്തമുണ്ടായാൽ അത് ഏതെങ്കിലും തരത്തിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞെങ്കിൽ വലിയ കാഷ്വാലിറ്റിയിലേക്ക് പോകേണ്ടിയിരുന്ന ഒരു തീപിടുത്തമാണ്. പക്ഷേ നിയന്ത്രണ വിധേയമായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം.